നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് ദുബായിലുള്ള അൽ ഖുബൈബ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തായിട്ടുള്ളൊരു പ്ലേസിലോട്ടാണ്. ഇവിടെ നമ്മൾ എത്തിയിരിക്കുന്നത് ഹൗസ് ഓഫ് ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് അൽ മക്തൂം. ഇത് നമ്മുടെ ദുബായിലെ മുമ്പത്തെ രാജാവായിരുന്നു. പുള്ളിയുടെ ഒരു പുള്ളി താമസിച്ചിട്ടുള്ള കൊട്ടാരവും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ആയിരുന്നു. അത് റീകൺസ്ട്രക്ഷൻ ചെയ്തിട്ട് ഇവരിപ്പം ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആക്കിയിട്ട് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു ആർട്ട് ഗാലറി പോലെയാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഇവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ്. ഇതിന് ഏകദേശം 1939 ഇവിടെ നമ്മുടെ ഷെയ്ഖ് താമസിച്ചിരുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കാലങ്ങൾക്ക് അപ്പുറം ഇത് റീകൺസ്ട്രക്ഷൻ ചെയ്തതാണ്. റീകൺസ്ട്രക്റ്റ് ചെയ്തത് 1994 നമ്മുടെ ദുബായ് മുനിസിപ്പാലിറ്റിയുടെ അണ്ടറിലാണ് ഇത് റീകൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് പണ്ടത്തെ വാച്ച് ടവർ. ആക്ച്വലി ഇതിലൂടെയാണ് പണ്ട് ഇവർ ലൈക്ക് യുദ്ധങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വാച്ച് ചെയ്യുന്നത് ഇതിലൂടെയായിരുന്നു. അപ്പം നമുക്കിതിൻ്റെ അകത്തൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. നമ്മൾ ആദ്യം തന്നെ കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു പഴയ ഒരു ആർക്കിടെക്ചർ ആണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതാണ് നമ്മുടെ ആർട്ട് സെൻറ്റർ ആണ് ആക്ച്വലി ഇത്. ഇതാണ് അതിൻ്റെ ഒരു എൻട്രി കാര്യങ്ങളൊക്കെ. ആദ്യം തന്നെ കാണുന്നത് ഒരു റൂമിനകത്ത് ഇവരുടെ പഴയ ടൈപ്പ് കസേല അതുപോലെ ഫർണിച്ചേഴ്സും. ഇവിടെ നമുക്ക് കാണാം ഒരു പഴയ ഒരു റേഡിയോ ആണ്. ഇതൊക്കെ ആക്ച്വലി അപൂർവമായിട്ട് കാണുന്ന സാധനങ്ങളാണ്. നമുക്കിവിടെ ഇതെല്ലാം നമുക്ക് കാണാം, വന്നത് കാണാവുന്നതാണ്. ഫ്രീ ആണ് എൻട്രി കിട്ടും. ജസ്റ്റ് നമുക്ക് പഴയതായിട്ടുള്ള രീതിയിലുള്ള ഇവർ എന്തൊക്കെയായിരുന്നു ഇവരുടെ കൾച്ചർ അതെല്ലാം നമുക്ക് കാണാനും അറിയാനൊക്കെ പറ്റും. ഇവരുടെ പഴയ ടീ പോട്ടുകളൊക്കെയാണ്. നല്ല രസമുള്ള നല്ലൊരു പ്രത്യേക ഭംഗിയാണ് ആക്ച്വലി. ഒരു ക്ലാസിക് ടച്ച് ഫീൽ ചെയ്യുന്ന ഫർണിച്ചേഴ്സും അതുപോലെ തന്നെ ലൈക്ക് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ്. ഒരു ആൻറ്റിക് ഐറ്റംസാണ് കംപ്ലീറ്റ്ലി. ഒരു പ്രത്യേക ഒരു ഫീലാണ് ലൈക്ക് നമുക്ക് ഈ പഴയ ആൻറ്റിക്കൊക്കെ കാണുമ്പോഴുള്ളൊരു കൗതുകങ്ങളുണ്ടല്ലോ, നമുക്കിപ്പോഴൊന്നും ഇതൊന്നും കാണാൻ കിട്ടുന്നില്ല. സോ ഇതൊക്കെ നമുക്കിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ്. ഒരു റൂം ഫുൾ ഇങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ പഴയ മച്ച് തട്ടുംപുറം എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു രീതിയിൽ മരം വെച്ചിട്ടാണ് ഇവരുടെ സീലിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം നമ്മുടെ ഹൗസ് ഓഫ് ഷെയ്ഖ് ഖലീഫ ഉള്ള നെയിമും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് പുള്ളിക്കാരൻ്റെ വൈഫാണ്, വൈഫിൻ്റെ നെയിമാണ്. ഇവിടെ നമുക്ക് കാണാം റാന്തലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. അടുത്ത റൂമിലോട്ട് കയറുമ്പോൾ നമുക്കിവിടെ കാണാം ഇവരെ ഇവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബെഡ്. ഇവർ കുറേ ഫോട്ടോസൊക്കെ ഉണ്ട്, പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ രാജാവിൻ്റെ കുട്ടിക്കാലമാവാം. ഇപ്പോഴുള്ള രാജാവിൻ്റെ ഫോട്ടോസിൽ അങ്ങനെ ഡീറ്റെയിൽസ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. കാണിച്ചു തരാം ഏതൊക്കെയാണ് എന്താണെന്നൊക്കെ. ഈ പുള്ളിയായിരുന്നു അന്നത്തെ ഷെയ്ഖ് ഖലീഫ. അടുത്ത റൂമിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം വീണ്ടും ഇതുപോലെ കുറേ സീലിങ്ങിലൊക്കെ ഹാങ് ചെയ്ത് വെച്ചിട്ടും വാളിലൊക്കെ വെച്ചിട്ടുള്ള ഇത് സെറാമിക് മെറ്റീരിയലിൽ ചെയ്തിട്ടുള്ള പോട്ടുകളൊക്കെയാണ്. നല്ല രസമാണ്, ഒരു വെറൈറ്റി ഫീൽ തന്നെയാണ് ഇതിൻ്റെ അകത്ത് വരുമ്പോൾ. നമുക്ക് ഒരുപാട് പഴയ ഇതായിട്ടുള്ള സാധനങ്ങൾ, ഒരു ക്ലാസിക് ടച്ച്, ഒരു അറബിക് ടച്ച് തന്നെ പറയാം, പ്രോപ്പർ അറബിക് ടച്ചുള്ള കുറേ സാധനങ്ങൾ. ഈ റൂമ് വന്നാലും ഇതുപോലെ കുറേ ഫോട്ടോസും നമ്മുടെ പഴയ ഇവരുടെ യൂസ് ചെയ്തിട്ടുള്ള ഫർണിച്ചേഴ്സും ഒപ്പം തന്നെ ഇവർ ഉപയോഗിച്ചിട്ടുള്ള ആഭരണങ്ങൾ കാണിക്കുന്നുണ്ട് ഈ റൂമിൽ ഡിസ്പ്ലേയിൽ ചെയ്തിട്ടുള്ളത്.
ഒരു പഴയ ഇവരുടെ അറബിക് ടച്ചുള്ള ഇവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആഭരണങ്ങളൊക്കെയാണ്. പലതരം മാലകളുണ്ട്, അതൊക്കെ അത്യാവശ്യം നല്ല പഴക്കം ചെന്ന ആഭരണങ്ങൾ തന്നെയാണ്. ഇപ്പോഴും ഇത് റീകൺസ്ട്രക്ഷൻ ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെയെല്ലാം പ്രോപ്പറായി ഒരു ഡിസ്പ്ലേ രീതിയിലാക്കിയിരിക്കുന്നത്. ഈ ക്ലോക്കൊക്കെ നമുക്കിപ്പോൾ കാണാൻ തന്നെ കിട്ടുന്നില്ല. അതുപോലെ ആഭരണങ്ങളും അവരുടെ അന്നത്തെ ഈ ആഭരണം കാണാനിരിക്കുന്ന അങ്ങനെയൊക്കെ ചെയ്യുന്ന ഫർണിച്ചേഴ്സും അങ്ങനെ ഒരു അറ എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലാണ്. നമ്മുടെ പഴയ ഒരു തറവാട് വീടുകളിലേക്ക് ഒരു ടച്ച് ഉണ്ട് ഈ റൂമുകൾക്കൊക്കെ. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം ജനലും അതുപോലെ തന്നെ വാതിലും ഒക്കെ നമ്മുടെ ഒരു പഴയ രീതിയിലുള്ള ഒരു വീടുമായി സാമ്യമുള്ളത്. ഇത് നല്ലൊരു ആഭരണങ്ങളൊക്കെയാണ്, ഇവരുടെ പണ്ട് യൂസ് ആരൊക്കെയോ യൂസ് ചെയ്തിട്ടുള്ള ആഭരണങ്ങളൊക്കെയാണ്. ഇത് ഷെയ്ഖ് ഖലീഫയുടെ ആ ജീവിച്ചിരുന്നിട്ടുള്ള കാലഘട്ടത്തിലുള്ള ആളുടെ പാലസിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. നല്ല പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. അതുപോലെ പഴയ പെയിൻറ്റിങ്സ് അതുപോലെ പഴയ ബോക്സുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. ഈ മജ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അറബിക് ആ രീതിയിലുള്ള സീറ്റിംഗ് ആണ് കാണാൻ കഴിയുന്നത്. ഇവിടെ ഒത്തിരി നല്ല പെയിൻറ്റിങ്സ് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് രാജാവിന് പണ്ട് നല്ല പെയിൻറ്റിങ്സിനോടൊക്കെ നല്ല ക്രേസുള്ള വ്യക്തിയാണെന്ന്. ആഹാ, ഇത് കൊള്ളാലോ, ഇത് നമ്മുടെ ഗ്രാമഫോൺ അല്ലേ, അതിൻ്റെ കറക്കൽ മാത്രമേ ഉള്ളൂ, കോളാമ്പി കാണുന്നില്ല. അത് കഴിഞ്ഞ് നമുക്കൊരു എൻറ്റയർലി ആംബിയൻസ് ഇറ്റ്സ് നൈസ്. കാരണം ഒരു അറബിക് ഇവരുടെ ഒരു ക്ലാ ഹിസ്റ്റോറിക്കൽ പ്ലേസ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഫീലാണ്. ആ കളറായാലും ശരി, അതുപോലെ തന്നെ ആ ഒരു ടെക്സ്ചർ ഓഫ് പെയിൻറ്റിങ് അതൊരു ഡിഫറെൻ്റ് തന്നെയാണ്. നമ്മൾ നാട്ടിലൊക്കെ കാണുന്ന പോലെ സ്മൂത്തോ അങ്ങനെയല്ല, നല്ല റഫ് ആൻഡ് ബമ്പിയാണ് വാളൊക്കെ. ഒരു നല്ല ഫീലാണ് ആക്ച്വലി, ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. ഇത് അവരുടെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അവരുടെ പണ്ടത്തെ വട്ടി കൊട്ട അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ള ആ കാലഘട്ടത്തിലുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മുടെ ഷെയ്ഖ് ഖലീഫ. ഒരു നല്ല ഫീലാട്ടോ ഇവിടെ. എ സി ഒക്കെ ഇവരിപ്പോൾ വെച്ചതായിരിക്കാം, ലൈക്ക് റീകൺസ്ട്രക്ഷൻ ചെയ്തതിന് ശേഷം. ഇവിടെ ചൂട് മുമ്പ് കാലത്ത് എ സി ഇല്ലാത്തുള്ള കാലങ്ങളിൽ ചൂട് കുറയ്ക്കാവുന്ന രീതിയിലാണ് ഈ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഈ ഇവർ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയലൊക്കെ അങ്ങനെ തന്നെ മെറ്റീരിയലുകളാണ്. നമ്മുടെ മുകളിൽ കാണാം, ഒരു ചെറിയൊരു പ്ലേസാണ് എങ്കിലും നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ച തന്നെയാണ്.